വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് പ്രസീത ചാലക്കുടി. നമുക്കറിയാം പ്രസീത ചാലക്കുടി എന്ന് പറയുന്ന സമയത്ത് അവർ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. കൂടുതലും നാടൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടുന്ന ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ്. അവർ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോകളും കാര്യങ്ങളുമാണ് അവർ കൂടുതലും ഹോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. സോ അവരുടെ വീഡിയോസ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ വീഡിയോസ് അവരുടെ നമുക്ക് കാണാം. നമ്മൾക്ക് എപ്പോഴും നമ്മൾ കാണുന്ന സമയത്തും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ടിൻ്റെ ആയിരിക്കും കാണുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്റ്റേജ് ഷോയുടെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പിങ്സ് ആയിരിക്കും കാണുന്നത്. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കൂടുതലും ആൾക്കാരിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി വീഡിയോക്കാളും ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുന്നത്. സോ അതേപോലെ ഒരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ കമൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് 12K ലൈക്കുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻസിലും മെജോറിറ്റി കമൻസും നെഗറ്റീവ് കമൻസാണ്. അപ്പോൾ നമുക്ക് കമൻസ് ഒന്ന് നോക്കിയിട്ട് വരാം, ആ കമൻസ് ഓളികളെ ഒന്ന് കണ്ടിട്ട് വരാം. വരും. സോ ആദ്യം നമ്മുടെ രാജേന്ദ്രൻ നായരുടെ കമൻ്റ് നമുക്ക് നോക്കാം. ഉഗ്രൻ പേക്കൂത്ത്. സോ അപ്പോൾ താങ്കൾ ഈ പേക്കൂത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. രാജേന്ദ്രൻ നായർ. അടുത്തത് പ്രദീപ് കെ എം. കുറച്ച് ഓവർ സ്മാർട്ട് ആകുന്നുണ്ട്, അങ്ങോട്ട് ഏക്കുന്നില്ല, പരമ ബോർ. ഓക്കെ, അപ്പോൾ സ്മാർട്ട്നെസ്സിന് ഒരു ലെവൽ വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ പ്രദീപ് കെ എം എന്ന് പറയുന്ന ഒരാൾ. പ്രദീപ് ഇതുപോലെ കുറച്ച് ഓവർ സ്മാർട്ട് അയച്ച് നോക്കി എന്ന് തോന്നുന്നു, എങ്ങും ഏക്കാത്തത് കാരണം ആ ഒരു അമർഷം എഴുതി അറിയിക്കുന്നതാണ്. അടുത്ത സാരംഗി എൻ കെ. ഇതിനെ ഇതിൻ്റെ കെട്ടിയോൻ ഒന്നും പറഞ്ഞില്ലയോ? ഓ, സാരംഗി തുമ്മിയാലും തുപ്പിയാലും തൂറിയാലും കെട്ടിയോൻ സാരംഗിയെ വലിച്ചു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഭർത്താവാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കാണുമ്പോൾ സാരംഗിക്ക് ചെറിയൊരു ചൊറിച്ചൽ വരുന്നത്. അടുത്തത് ഷംസു. ഷംസു കുറച്ച് ഓവറാണ്, കുറച്ച് ഓവറായല്ലേ ഷംസു ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാവില്ലേ അവർ ഈ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലാതെ പൂജിക്കാൻ. അടുത്തത് സഞ്ജുസ് വ്ളോഗ്സ് ആണ്. ഈ ഒരു പാട്ട് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? അല്ല സഞ്ജു, ഇതൊരു സ്റ്റേജ് ഷോയുടെ ഒരു പാട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അവർ അടുത്തുള്ള ഒരു ഷോ പോയി കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് കൂടുതൽ പാട്ട് അറിയാമോ ഇല്ലയെന്ന്. റാണ റാണു, റാണ റാണു, ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അയ്യോ, പുതിയ ആളുടെ ഇവ. അടുത്തത് റജില റഹ്മാൻ. കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കപ്പെടും. അതേ റജില. അടുത്ത ആൾ നേഹ. മുതുക്കൂത്താട്ട്. ഓഹോ, കൂത്താട്ടം മട്ടും. അടുത്തത് ഷാജി അജി. യൂഷ്വൽ കമൻറ്റ്, എന്തൊരു പേക്കൂത്ത്, വിട്ടേക്കവനെ. അടുത്ത രഞ്ജിത്ത് കെ എം. എം ഡി എം എ ഒന്നുമല്ല, ഇത് വേറെ എന്തോ ഒന്നാണ്, ഇതിൻ്റെ പേര് മറന്നുപോയി. മറവിയുടെ അസുഖം നന്നായിട്ടുള്ള ആളാണ് കേട്ടോ രഞ്ജിത്ത്. ഇത് എം ഡി എം എ അധികമായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ ആയിപ്പോയതാന്ന് തോന്നുന്നുണ്ട്. ഇത് മൂട്ടിലാണ് വയ്ക്കേണ്ടത്, ഇത് അളവ് കുറവാണ്, നല്ല ഡോസ് വെച്ചാൽ ബാക്ക് മാത്രമേ പിടയൂ. കൊള്ളാലോ മഹാനെ രഞ്ജിത്തെ, നിങ്ങൾ എല്ലാവരും വായിക്കൂടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മൂട്ടിക്കൂടെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണോ? അതുപോലെ രഞ്ജിത്തിൻ്റെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കുനിഞ്ഞു നിന്ന് മൂട് കണ്ടു കഴിഞ്ഞാൽ ഇവന് ഈ സാധനം കൊണ്ട് വയ്ക്കൂ കേട്ടോ. അടുത്ത ഫസലും മാളിയേക്കൽ. വെറുപ്പിൻ്റെ അങ്ങേയറ്റം. വെറുക്കുകയാണെങ്കിൽ വിട്ടേക്ക് മാഷേ. അടുത്തത് ജോസഫ് ദേവസ്യ. ചിലപ്പോൾ വളരെ ബോറാകുന്നുണ്ട്. ആ ജോസഫ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ മൈൻഡ്, അവർ മൂഡ്. ചിലപ്പോൾ നമ്മൾ നല്ല മൂഡിലിരിക്കുമ്പോൾ നമുക്കിത് നല്ലതായിട്ട് തോന്നും, നമ്മൾ മോശം മൂഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബോറായിട്ട് തോന്നും. സോ ലീവ് ഇറ്റ്. നിങ്ങൾ നല്ല മൂഡിലിരിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിച്ച് കാണൂ, മോശം മൂഡിലിരിക്കുന്ന സമയം നിങ്ങളത് വിട്ടേക്കോ. എന്തിനാണ് നിങ്ങളിങ്ങനെ കരഞ്ഞു തീർക്കുന്നത്? അത് അപ്പോൾ ഇതുപോലുള്ള കമൻസുകളാണ് ഇതിൻ്റെ താഴെ വന്നിരിക്കുന്നത്. അതിന് മോസ്റ്റ്ലിയും പോസിറ്റീവ് കമൻസ് വളരെ കുറവാണ്. പോസിറ്റീവ് കമൻസും ഉണ്ട്, കൂടുതലും ഇതുപോലുള്ള നെഗറ്റീവ് കമൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ആദ്യം ഈ കമൻസിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. അവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഷൂട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന പോലുള്ള പ്രോഗ്രാമുകളോ ഒന്നുമല്ല. അവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോ ആണ്. സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന കാഴ്ചക്കാരെ വന്ന് നമ്മൾ ആ ഒരു എനർജിയിൽ കൊണ്ടുവന്ന് അവരിനെ ഹാൻഡിൽ ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഇറ്റ്സ് മച്ച് ഡിഫിക്കൽട്ട്. നോർമൽ നമുക്ക് വന്നിട്ട് ഒരു ഷൂട്ടിംഗ് ചെയ്യുന്നത് പോലെ അല്ല, ഒരു ഷൂട്ടിംഗ് പ്രോഗ്രാം ചെയ്യുന്നത് പോലെയല്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് മുമ്പിലിരിക്കുന്നവരെ ബോറടിപ്പിക്കാതെ അവരെ ആസ്വദിപ്പിച്ച് ആ ഒരു പ്രോഗ്രാമിനോടൊപ്പം കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത്. സോ അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർ പാടുന്നത് നാടൻ പാട്ടുകളാണ്, അതിന് എനർജി ലെവൽ ഭയങ്കര എക്സ്ട്രാ ആയിട്ടുള്ളതാണ്. സോ അപ്പോൾ അതിനനുസരിച്ച് അവർ വന്നിട്ട് ആ ഒരു എനർജി ലെവലിനനുസരിച്ചുള്ള ഡാൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഷോ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ ക്ലിപ്പ് കാണുന്നവർക്കാണ് ഈ ഇരിക്കുന്ന ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവരുടെ ഒരു സ്റ്റേജ് ഷോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന വൈബ് എന്താണെന്ന്.
സോ അപ്പോൾ അത് ഈ ഇരുന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എപ്പോഴെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു ഷോ കാണ് കണ്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അല്ലാതെ പറഞ്ഞ് ഈ 60 seconds അല്ലാന്നുണ്ടെങ്കിൽ 50 seconds ഉള്ള വീഡിയോ കണ്ടിട്ട് ഒരാളിനെ വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തരം മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് മണിച്ചേട്ടനെ കുറിച്ച് പോലെ ആവാനായിട്ട് അവർ ട്രൈ ചെയ്യുകയാണ്, ഇവിളും വന്നാൽ മണിച്ചേട്ടൻ ആവില്ല എന്നൊക്കെ. അവരൊരിക്കലും മണിച്ചേട്ടനെ പോലെ ആവാൻ ട്രൈ ചെയ്യുന്നു എന്ന് അവരെങ്ങും പറഞ്ഞിട്ടില്ല. ദ ഫസ്റ്റ് ഓഫ് ഓൾ അവർ മണിച്ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. അവർ മണിച്ചേട്ടൻ്റെ ആ ഒരു മണിച്ചേട്ടനോടുള്ള ആരാധന കൊണ്ടാണ് അവർ കൂടുതലും ഈ നാടൻ പാട്ടുകൾ എടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കമ്പാരിസൺ എന്നുള്ളൊരു കാര്യം തന്നെ ആദ്യം നിർത്തുക, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാളും മറ്റൊരാളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ 5 fingers ഉണ്ടെന്നുണ്ടെങ്കിൽ 5 fingers ഡിഫറെൻ്റ് ആയിരിക്കും, 5 fingers ഡിഫറെൻറ്റ് ഫങ്ഷൻ ആയിരിക്കും. അതേപോലെ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, കമൻറ്റ്സ് ഇടാൻ എല്ലാവർക്കും. പക്ഷേ കമൻറ്റ് ബോക്സിൽ എപ്പോഴും, അത് എൻ്റെ ആണെങ്കിലും മറ്റാരുടെ ആണെങ്കിലും, കമൻറ്റ് ബോക്സിൽ എപ്പോഴും മാന്യത പുലർത്തുക. താങ്ക് യു.